ഓറഞ്ച് മേഖലയിൽ വന്യമൃഗങ്ങളെ തടയാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിയമം കൈയിലെടുക്കേണ്ടി വരുമെന്ന പിസി ജോർജ് എംഎൽഎ. കൃഷി ഉപജീവനമാക്കിയ മലയോര മേഖലയിലാണ് കാട്ടുമൃഗശല്യം മൂലം ജനജീവിതം ദുസ്സഹമായിരിക്കുന്നത്. കപ്പ, വാഴ, ചേന, ചേമ്പ്, കാച്ചിൽ, തെങ്ങ്, കവുങ്ങ് തുടങ്ങി ഇവരുടെ കൃഷിഭൂമിയിലെ വിളകൾ എല്ലാം തന്നെ ആന, കുരങ്ങ്, കാട്ടുപന്നി എന്നിവ ദിനംപ്രതി നശിപ്പിക്കുകയാണ്. എരുമേലി, കൊരുത്തൊട, മുണ്ടക്കയം പ്രദേശങ്ങളിലാണ് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. നേരത്തെ രാത്രിയിൽ മാത്രമാണ് ആനകൾ കാടിറങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ പകൽ സമയത്ത് പോലും ജനവാസ കേന്ദ്രങ്ങളിൽ സജീവമാണ്. പൊതുമരാമത്ത് റോഡിലും കർഷകരുടെ പുരയിടങ്ങളിലും സൗരവിഹാരം നടത്തുന്ന കാഴ്ച സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് കാട്ടുപന്നികളാണ് എരുമേലി, മുക്കൂട്ടുതറ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിസ്ഥലങ്ങളിലെ കാർഷിക വിളകൾ നശിപ്പിച്ചത്. ഇത് ജനങ്ങളിൽ ഭീതി ഉളവാക്കിയിട്ടുണ്ട്. കാട്ടുമൃഗശല്യം ഇത്തരം രൂക്ഷമായ സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വനം വകുപ്പിൻ്റെ ഓഫീസുണ്ടെങ്കിലും യാതൊരു നടപടിയുമില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ മേഖലയിൽ പന്നിക്കൂട്ടങ്ങൾ വെടിവെക്കുവാൻ ഉത്തരവുണ്ടെങ്കിലും കാലതാമസം മൂലം കർഷകർ ബുദ്ധിമുട്ടിലാണെന്ന് പി സി ജോർജ് എംഎൽഎ പറഞ്ഞു. നൂറുകണക്കിന് പന്നികളാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇതിനെതിരെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്നും പി സി പറഞ്ഞു. പക്ഷെ മൃഗങ്ങൾ എനിക്ക് ഉള്ളിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. കാട്ടാനയുടെ മെയിൻ റോഡിൽ ഒരു അഞ്ചെട്ടെണ്ണം ഒരുമിച്ച് വന്ന് നിൽക്കുക, മണിക്കൂറ് വഴി നിന്ന് ഫോറസ്റ്റുകാർ ഒരു തരത്തിലാണ് പടക്കം പിടിച്ചവർ ഓടിച്ചത്. ഇതിലൊക്കെ ശല്യം കാട്ടുപന്നി. കാട്ടുപന്നിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഈ 10-100 ഒരുമിച്ച് ഇപ്പോൾ വരുന്നത്. ഇതിനെ വെടിവെച്ച് കൊല്ലാൻ നിയമമുണ്ടോയെന്ന് പറയാൻ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ തന്നെ നിയമസഭയിൽ 25 പ്രാവശ്യമെങ്കിലും സംരക്ഷണം ബഹളം വെച്ചതാണ്. പുതിയ വനമന്ത്രി കാട്ടുപന്നിയെ കൊല്ലാം എന്ന് പറഞ്ഞു. പക്ഷേ ലൈസൻസ് ഉള്ള തോക്ക് വേണം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റേഞ്ചറുടെ അനുവാദം വേണം. അപ്പോൾ കാട്ടുപന്നി വരുമ്പോൾ റേഞ്ചറെ വിളിച്ചാൽ റേഞ്ചർ വരാൻ പറ്റിയില്ലെങ്കിൽ വെടിവെച്ച് നടക്കില്ല. അത് ബുദ്ധിമുട്ടുണ്ടാവും. അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ എന്നെ നിങ്ങൾ കൊമ്പ് കൊത്തി, എഴുകം മണ്ണ്, മുക്കോട്ടുതറ, ഇടകടത്തി, കണമല, കോരുത്തോട് ഈ മേഖലയിലാണ് ഏറ്റവും രൂക്ഷമായ നമ്മുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം. അതിൽ ഇവിടെ മുക്കോട്ടുതറ പന്നിക്കോട്ടം നടറോടിൽ പകരം ഒരു 100 കൂടുതൽ പന്നികൾ ഓടി നിൽക്കുക. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട്, കാട്ടിലുള്ള മൃഗങ്ങൾ കാട്ടുമൃഗങ്ങൾ, നാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടുമൃഗം. അപ്പോൾ കാട്ടുപന്നി നാട്ടിലിറങ്ങിയ നാട്ടുപന്നിയായിട്ട് കണക്കാക്കി കൈകാര്യം ചെയ്യേണ്ടി വരും. അത് നിയമം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ തോക്കുമായിട്ട് ഇറങ്ങി വെടിവെക്കേണ്ടി വരും. ജനങ്ങളെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കാട്ടുപന്നി മനുഷ്യ കൊത്തിരിക്കുന്നു. ഒരു പെങ്കൊച്ചിനെ തട്ടിയിട്ട് അതിൻ്റെ കാല് ഇപ്പോഴും സുഖപ്പെട്ടിട്ടില്ല, ജീവിക്കാൻ പറ്റാത്ത നില. അതുകൊണ്ട് മൃഗങ്ങൾക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കും. അത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏത് വിധത്തിലും നേടാനുള്ള നടപടി ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാട്ടുമൃഗശല്യം മൂലം ജീവൻ നഷ്ടപ്പെട്ടവരും പരിക്ക് പറ്റിയ സംഭവങ്ങളും നിരവധിയാണ് മേഖലയിൽ. സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക, മാർക്കറ്റ് റോഡ്, കാഞ്ഞിരപ്പള്ളി. ഒന്നിനുമിനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലയ്ക്ക്. മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.